ഹായ്, ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനത്തെയാണ് കാണിക്കുന്നത് അല്ലേ. പക്ഷെ പലപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് അത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു, നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചു, പക്ഷെ നിങ്ങളുടെ എക്സിന് അത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് അവരിപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരതിനുള്ള കുറച്ച് സൈനുകൾ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഒരു കോൾ, മെസ്സേജ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോളോ മെസ്സേജോ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി അവർ ട്രൈ ചെയ്യുന്നത് മറ്റൊന്നല്ല, ഇപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ മാരീഡ് ആണോ, അതല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ അവർ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇങ്ങനെ മെസ്സേജോ കോളോ അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇപ്പോഴും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, മറന്നിട്ടില്ല, ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുമായിട്ട് ഉണ്ട് എന്നുള്ളത്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടരുക, അതായത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മിക്ക ബ്രേക്കപ്പിലും കാണുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആക്കുക അല്ലെങ്കിൽ അൺഫോളോ ആക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ അവർ അൺബ്ലോക്ക് ചെയ്തിട്ടില്ല, നിങ്ങളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈന് തന്നെയാണ് ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ. കാരണം ഇപ്പോഴും അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ പോസ്റ്റുകൾ, നിങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിലൂടെ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ ഹാപ്പിയാണോ, അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി കഴിയും എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരിപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ സാധനങ്ങളൊന്നും തിരികെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ആ വ്യക്തി അവരുടെ കയ്യിലുള്ള നിങ്ങളുമായി സ്നേഹത്തിലുണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോൾ ഹിസ്റ്ററീസ്, മെസ്സേജുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേയും കളഞ്ഞിട്ടുണ്ടായിരിക്കും, അവരുടെ ഫോണിലുള്ളതും കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ കൊടുത്ത സാധനങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടേതായ സാധനങ്ങളോ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ തരുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ അവരത് തിരികെ തരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ആ സാധനങ്ങൾ കൊണ്ട്, അതായത് ആ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ നിങ്ങളെ ഓർക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ കൂടെ വേണം. അതായത് ഒരിക്കലും നിങ്ങളെ അവർക്ക് മറക്കാൻ കഴിയില്ല, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ സാധനങ്ങളൊന്നും തന്നെ അവർ തിരികെ തരുന്നില്ല, ബ്രേക്കപ്പിന് ശേഷവും തിരികെ തരുന്നില്ല, അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാം, അവർ നിങ്ങളെ മറന്നിട്ടില്ല, ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ദെൻ നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഡെയിലി പോകുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരെ നിങ്ങൾ കാണുകയാണ്. ചിലപ്പോൾ നിങ്ങളെ മറികടന്ന് അവർ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോവാം, ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരെ കാണുന്നുണ്ട്. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം അത് യാദൃശ്ചികമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ തുടർച്ചയായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് നടക്കുന്നത്. എവിടെ പോവാണെങ്കിലും ഇവരെ കാണുന്നുണ്ട്, ഇവർ നിങ്ങളെ പാസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ കൂടെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരിപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു, അൺബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ചൊരു ഒരാഴ്ചയോ കഴിഞ്ഞിട്ട് വീണ്ടും അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുകയാണ്, പിന്നെ വീണ്ടും അവർ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ഒരു സർക്കിള് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാം. വേറെ രീതിയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല,
ഇപ്പൊ നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അൺബ്ലോക്ക് ചെയ്യുമ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്ന മറ്റൊന്നല്ല, നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനിയിപ്പോൾ അവർ അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുമോ വിളിക്കുമോ എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺബ്ലോക്ക് ചെയ്തിട്ടും ഒരു രീതിയിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും കാണുന്നില്ല, നിങ്ങൾ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് വീണ്ടും അവർ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷെ വീണ്ടും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് വീണ്ടും അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു സർക്കിൾ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കുള്ള ഒരു സൈൻ ആയിട്ട് എടുക്കാം. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും അവരെ തിരിച്ച് സ്നേഹിക്കും, അതല്ലെങ്കിൽ ആ ലൈഫിലേക്ക് തിരിച്ചു പോകുമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്കും അൺബ്ലോക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു തെളിവായിട്ട് എടുക്കാവുന്നതാണ്. അതായത് മറ്റൊന്നല്ല, അവർക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ നിന്റെ എക്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സിൻ്റെ ഫ്രണ്ട്സ് നിങ്ങളെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നു, ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എന്തിനാണ് ഇവരെന്നെ ഇപ്പം വിളിച്ചതെന്നുള്ളത് ആ ഒരു ചിന്ത നിങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇത് മറ്റൊന്നല്ല, നിങ്ങളുടെ എക്സ് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതോ. അപ്പോൾ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു തെളിവായിട്ട് എടുക്കാം, അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴും നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് നിങ്ങളെ മറന്നിട്ടില്ല, അതല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ കഴിയില്ല, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സൈനുകളായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവരുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്ക് അവരുമായിട്ട് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. കാരണം അവരുടെ ടൈം അവർ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അവരോട് അത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.